എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിൽ പ്ലാന്റ്. നെറ്റിൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുത്തൂവയാണ്. കൊടുത്തൂവയുടെ ആ ഒരു പ്ലാന്റും അതിൻ്റെ ഫ്ലവറും വെച്ചിട്ട് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പാലടയും ചേർത്തിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ പിക്ചറിൽ കാണുന്നതാണ് കൊടുത്തൂവ എന്ന് പറയുന്നത്. ഇത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ചൊറിയുന്നതിനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും ചെറുതണത്തിൻ്റെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂവും അതിൻ്റെ ഇലയും വ്യത്യസ്തമായിട്ട് രീതിയിൽ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഡബിൾ ഹോഴ്സിൻ്റെ ഒരു പാക്കറ്റും ഒരു ഗ്ലാസ് പാലും കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണക്കം മുന്തിരിയും ഏലക്കായും കുറച്ച് എള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ആ നമ്മുടെ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൊടുത്തൂവയുടെ മിശ്രിതം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക്. അതിൻ്റെ കൂടെ ആ പൂവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പായസം മിക്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വേവിച്ച് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ പാലിലേക്ക് ഞാൻ നമ്മുടെ പായസം മിക്സും നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും നമ്മുടെ കൊടുത്തൂവയെല്ലാം ചേർത്തിട്ട് പായസം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അടിപൊളി പായസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.